ഇതിൽ കുറ്റക്കാർ. കോടതി വിധിച്ചിട്ടും നഷ്ടപരിഹാരം കൊടുക്കാത്തത് എന്തുകൊണ്ട്? ഈ നാട്ടിലെ നിയമവ്യവസ്ഥ ഇങ്ങനെയാണോ? സർക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ഒത്തുകളിയാണോ? സർക്കാർ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ നഷ്ടമായ കാഴ്ചയ്ക്ക് നഷ്ടപരിഹാരം തേടി നിയമ പോരാട്ടം തുടരുന്ന ഒരമ്മ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. 28 വർഷം മുൻപ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെയുണ്ടായ പിഴവിലാണ് ചെറുവത്തൂർ കോയമ്പറത്തെ കമലാക്ഷിക്ക് കാഴ്ച നഷ്ടപ്പെട്ടത്. ആശുപത്രിയെ സമീപിച്ചപ്പോൾ കൈയൊഴിഞ്ഞു. ഒടുവിൽ മംഗളൂരുവിലെ ആശുപത്രിയിൽ 2 മാസം ചികിത്സ തേടി. അതിനുശേഷമാണ് നിയമത്തിന്റെ വഴി തേടിയത്. പൂർണ്ണമായിട്ട് പോയി. ഇത് വെച്ചിരുന്ന മറ്റേ കണ്ണിനും ബാധിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ അത് വെച്ചു. അപ്പം പിന്നെ ഒന്നുമില്ല, അങ്ങനെ ഇല്ല. കുറേ പൈസ നഷ്ടപ്പെട്ടു. മംഗലാപുരം തന്നെ 1-2 മാസം കടന്നിട്ട് പ്രൈവറ്റ് ആശുപത്രിയിൽ ഇത്രക്കും പൈസ ചിലവായി. ആരും നമുക്കൊന്നും തന്നിട്ടില്ല, ഒരു വേദന കിട്ടിയിട്ടില്ല. അതന്നെ പിന്നെ എന്ന് പറയണ്ട. അങ്ങനെ സംഗതി കേസായി ഹോസ്ദുർഗ് സബ് കോടതിയിലെത്തി. ദീർഘനാളത്തെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ 2018 വിധി വന്നു. 2 ലക്ഷം രൂപ നഷ്ടപരിഹാരവും അതുവരെയുള്ള കോടതി ചെലവും നൽകാനായിരുന്നു വിധി. അവിടെ സർക്കാർ ഒളിച്ചു കളിച്ചു. പക്ഷേ ഈ അമ്മ വിട്ടുകൊടുത്തില്ല, ഹൈക്കോടതിയെ സമീപിച്ചു. ഈടായി ആരോഗ്യവകുപ്പിന്റെ വാഹനം കൂടി വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഹൈക്കോടതി കമലാക്ഷിക്ക് ഒപ്പമായിരുന്നു. സർക്കാരിന്റെ വാദങ്ങൾ ഹൈക്കോടതി തള്ളി. എന്നിട്ടും നഷ്ടപരിഹാരം ലഭിച്ചില്ല, കമലാക്ഷി വിട്ടുകൊടുത്തില്ല. ഈടുവച്ച വാഹനം ലേലം ചെയ്ത് നഷ്ടപരിഹാര തുക നൽകണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകി. ആ ഹർജിയിലാണ് ഇപ്പോൾ തീരുമാനമാകുന്നത്. പഴയ ടാറ്റ സുമോയാണ് സർക്കാർ ഹാജരാക്കേണ്ട വാഹനം. കമലാക്ഷി അമ്മ പ്രതീക്ഷയിലാണ്, നഷ്ടപരിഹാരത്തിലല്ല. 25 വർഷത്തെ നിയമ പോരാട്ടം വിജയം കാണുന്നതിൽ. ഇത്രയും വർഷമായിട്ട് ഒരു 10 വയസ്സിനെ പറ്റി എനിക്കൊന്നും കിട്ടിയില്ല. നമ്മ പിന്നെ മന്ത്രിയുടെ അടുത്തും മറ്റിടത്തെല്ലാം ഇങ്ങനെ അങ്ങടി പോയിട്ടൊന്നുമില്ല. പിന്നെ സുധീർ മന്ത്രി നീലശ്വരാടെല്ലാം വന്നേരം കാണിച്ചു. എനിക്ക് ഇതിനെ പറ്റി ഒന്നും കിട്ടി. തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ എല്ലാം മുന്നിൽ ഒരിക്കലെങ്കിലും ജയിക്കുന്നതിന്റെ സന്തോഷം. കാരണം ഇടതുകണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട കമലാക്ഷിയുടെ ജീവിതം ദുരിതപൂർണമാണ്. കാഴ്ച നഷ്ടപ്പെട്ടതോടെ സ്കൂളിലെ പാചക ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. ഇപ്പോൾ ഇടയ്ക്ക് തൊഴിലുറപ്പ് ജോലിക്ക് പോകും. സഹോദരിയും മകളും മാത്രമാണ് ആശ്രയം. 2 പതിറ്റാണ്ടിലേറെയായി നേരിട്ട ജീവിത ദുരിതത്തിന് പകരമാകില്ലെങ്കിലും കോടതി വിധിച്ച നഷ്ടപരിഹാര തുക കമലാക്ഷിക്ക് ലഭിച്ചാൽ വലിയ ആശ്വാസമാകും. ETV ഭാരത് കാസർഗോഡ്. Thank you.